ജിനോ ജോൺ, എന്തുകൊണ്ടാണ് ദാ കെ മുരളീധരന്റെ ഭാഷ അങ്ങനെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നിരുന്നാലും സർക്കാർ ചെലവിൽ പ്രതിപക്ഷത്തിന് നേരെ കടുത്ത വിമർശനം, അങ്ങനെ പറയാമല്ലോ അല്ലേ? അങ്ങനെ ഒരു ചിന്ത പ്രതിപക്ഷത്തിനുണ്ടാകുന്നത്? അല്ല മാധു, ഇതില് ഇന്നലെ നടന്ന ഈ നവകേരള സദസ്സിന്റെ ഉദ്ഘാടന മീറ്റിംഗിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാർ 57,000 കോടി രൂപ വെട്ടിക്കുറച്ചു, പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ UDF ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 2016 മുമ്പുള്ള സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നുള്ള രീതിയിലേക്ക് ഈ നവകേരള സദസ്സിനെ താഴ്ത്തിയത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാ. ഇത് മുൻകൂട്ടിൽ കണ്ടുകൊണ്ടാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇടതുപക്ഷത്തിന്റെ LDFന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാണ്, അത് സർക്കാർ ചെലവിൽ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് UDF അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ആ വേദിയിൽ പങ്കെടുത്ത LDFന്റെ കൺവീനർ EP ജയരാജന്റെ സാന്നിധ്യവും PK ശ്രീമതി എന്ന് പറഞ്ഞ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറയുന്ന CPM നേതാവിന്റെ സാന്നിധ്യവും അതുപോലെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യവും ഒക്കെ പറയുന്നത് ഇത് രാഷ്ട്രീയ പരിപാടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് പാർട്ടി പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അതായത് സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, എല്ലാ മന്ത്രിമാരും എത്തുന്ന ഒരു പരിപാടിയെ എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയ പരിപാടി എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? അവിടെ ധാരാളം പരാതികൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ തന്നെ 2,000 പരാതികൾ ഇപ്പോൾ തന്നെ സർക്കാരിന്റെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഇതൊന്നും വേണ്ട എന്ന ജനസമ്പർക്ക യാത്ര അഭിമാനമായി ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ പറയാൻ കഴിയും? ശരിയാണ്, CPM അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരിപ്പോൾ ആ വഴി തന്നെയല്ലേ എന്ന വിമർശനം നിങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നത് ജനസമ്പർക്കം അഭിമാനകരമായ ഒരു കാര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ കുറ്റം പറയാൻ കഴിയുക? മാധു, അതിൽ രണ്ട് വ്യത്യാസമുണ്ട്. 2011, 2013, 2015 ബഹുമാനീയനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ജനസമ്പർക്ക പരിപാടികളുമായിട്ട് കേരളത്തിലെമ്പാടും യാത്ര ചെയ്യുകയും മണിക്കൂറുകളോളം സാധാരണക്കാരുടെ വിലാപങ്ങൾ സങ്കടങ്ങൾ കേട്ടുകൊണ്ട് പരാതികൾ നേരിട്ട് വാങ്ങി അതേ വേദിയിൽ വെച്ച് തന്നെ അതിന് തീരുമാനമെടുക്കുന്നു, സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കൊടുക്കുന്നു, കണ്ണുനീരൊപ്പിക്കൊടുക്കുന്നു. 1,140,000 പരാതികൾ പരിഹരിച്ച് 242 കോടിയിലധികം രൂപ ചെലവഴിച്ച് സാധാരണക്കാരിലേക്ക് ആ പണം കൊടുത്തപ്പോൾ അന്ന് അതിനെ വില്ലേജ് ഓഫീസറുടെയോ അല്ലെങ്കിൽ വില്ലേജിലെ സിപ്പായിയുടെയോ ഒക്കെ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ചെയ്യേണ്ട ജോലിയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ആളുകൾ ഇന്ന് ചെയ്യുന്നത് എങ്ങനെയാണ്? മാധു എന്നെ സൂചിപ്പിച്ചു 2,000 പരാതി ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിട്ടിയെന്ന്. ആ 2,000 പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് അതുകൂടി പറയണ്ടേ? ഇവിടെ ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന പരാതികൾ പരമാവധി 10 ദിവസത്തിനുള്ളിൽ, അതിന് മേൽ നടപടി വേണ്ടത് പരമാവധി 1 മാസത്തിനുള്ളിൽ, ഏറ്റവും സങ്കീർണമായ പരാതികൾ പരമാവധി 45 ദിവസത്തിനുള്ളിൽ, അങ്ങനെ പല മാനദണ്ഡങ്ങൾ മുൻകൂർ നിശ്ചയിച്ചിട്ടുള്ളതാണല്ലോ. തത്സമയം പരാതി പരിഹരണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അല്ല, അതിലൊരു അതിൽ ആണ് എൻ്റെ തർക്കം, എൻ്റെ വിയോജിപ്പ് അവിടെ തന്നെയാണ്. 1 കേരളം എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിലും അതിനുശേഷം നിരവധി വട്ടവും പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ നാളിതുവരെ പാലിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ പരാതി പ്രവാഹമൊക്കെ? അങ്ങനെ ഉദ്യോഗസ്ഥർ പരിഹരിക്കാത്ത പരാതികളുമായിട്ടാണ് വീണ്ടും ഇതേ ആളുകൾ, ഈ പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാർ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സിലേക്ക് വരുന്നത്. ആ പരാതിയും ഇനിയും ഉദ്യോഗസ്ഥർക്കാണ് അയച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വീണ്ടും ഉദ്യോഗസ്ഥർക്കാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഇത്രയും പണം ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാരെ അവിടെ ഉവയിലെത്തും പൊരുവയിലെത്തും കൂടെ നിർത്തേണ്ട കാര്യമില്ലല്ലോ.